ഭൂമിയിലുള്ള എല്ലാ ജനങ്ങൾക്കും ബഹിരാകാശത്തുള്ള ഓണയർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഓണയർ എന്ന വിസ്മയ ലോകത്തെ മാലാഖമാർ. നിങ്ങൾ എയർലേക്ക് വിടുന്നവരെ ഓണയർ എന്ന മാസ് നിരക്ക് ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ നിയോഗിക്കപ്പെട്ടവർ. കേരളത്തിലെ ഒരു വലിയ പ്രശ്നമാണ് കോടികൾ വില മതിക്കുന്ന ഗിഫ്റ്റുകൾ, അല്ലേ? അതെ. ബഷീർ ബഷീർ, മഷുറ സുഹാന ഇവർക്കെതിരെ ഭയങ്കരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ അതെ, പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഇവരുടെ കോടിന്റെ കണക്കില് കുറച്ച് അധികം വലിയ പ്രശ്നങ്ങൾ. അതായത് ഒരുപാട് പേര് പറയുന്നത് മഷുറയോടാണ് ബഷീറിന് സ്നേഹം, ആദ്യത്തെ ഭാര്യയോട് ഇല്ല എന്നുള്ളതാണ് ഈ കോടികളുടെ കണക്ക് വെച്ചിട്ട് ഓരോരുത്തർ അഭിപ്രായപ്പെടുന്നത്. അതൊക്കെ പാടെ നിക്കട്ടെ, അതൊന്നും നല്ലൊരു വിഷയം. വേറൊരു പ്രശ്നം ഇവർക്കെതിരെ ഉണ്ടായിട്ടുണ്ട്, അല്ലേ? അതെ. ആ അളുപ്പ പൊങ്ങി വരും, ദേ കണ്ടോ. ഇതാരാന്ന് മനസ്സിലായോ? ഇതാണ് ഗായത്രി ബാബു. സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ശബ്ദമുയർത്തുന്ന ഒരു യൂട്യൂബർ, ഒരു റോസ്റ്റർ. അതെ, അല്ലേ? തീർച്ചയായും യുവർ റോസ്റ്റർ, വലിയ റോസ്റ്റർ ആണ് എന്നുള്ള ഒരു ചിന്തയാണ് നമ്മുടെ ഗായത്രി ബാബുനുള്ളത്. പറയുന്നത് ഒക്കെ ശരിയാട്ടോ, ഒരു കാര്യം തെറ്റു പറയാറില്ല. കാരണം ആൾ ജീവിക്കുന്നത് 2021 നൂറ്റാണ്ടിലാണ്, അല്ലേ? ആ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഗായത്രി ബാബുവിന് ഒരു കാര്യം തെറ്റാറില്ല. പിന്നെ ഈ ഒരു വിഷയത്തില് നമ്മൾ എന്തായാലും ഭൂമിയിലേക്ക് വരും, തീർച്ചയായും. ഒരു സംശയമല്ല, ഒരു ട്വിസ്റ്റുകളും ഇല്ല, ഗായത്രി ബാബു തന്നെയാണ് ഇന്ന് നമ്മുടെ കൂടെ എയർലേക്ക് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഇതാ കേരളത്തിലെത്തിയിട്ടുണ്ട്. നമ്മുടെ ഗായത്രി ബാബുവിനെ എയർലേക്ക് കൊണ്ടുപോകാൻ കാരണമായ ഒരു വീഡിയോ ഉണ്ട്. അതായത് ഒരു റീൽസ് വീഡിയോയാണ്. നമ്മുടെ ബഷീർ ബഷീർ, മഷുറ, പിന്നെ സുഹാന ഇവർ മൂന്ന് പേരും കൂടി ചെയ്തൊരു വീഡിയോയാണ്. യെസ്, നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പോവാം. ആ ഗെയിമൊക്കെ കളിച്ചിരിക്കുന്നു, ആ സമയത്ത് കോളിംഗ് ബെൽ അടിക്കുന്നു. ഓ ഷോ എന്നുള്ള ഒരു താല്പര്യമില്ലാതെ, അത് ഇഷ്ടപ്പെട്ടില്ല, ബെല്ലടിച്ചത് ആരായാലും. അപ്പൊ മഷുറ എണീറ്റിട്ട് ഡോറ് തുറക്കാൻ പോകുന്നു. ഓ ബേബിയാണോ എന്ന് ചോദിച്ചിട്ട് നേരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. അപ്പൊ ആള് ചോദിക്കുന്നുണ്ട്, ഞാൻ മണിക്കൂറുകളായി ഇവിടെ കിടന്ന് ബെല്ലടിക്കുന്നു, നിങ്ങൾ എന്തെടുക്കുകയാണ്? അല്പം ദേഷ്യത്തിലാണ്, സത്യം. സ്വാഭാവികമാണല്ലോ, സ്വാഭാവികം. അതെ, വണ്ടി നമ്മളിപ്പോ കുറച്ചു നേരം നിന്ന് ബെല്ലടിച്ചു, ആരും വന്ന് തുറക്കുന്നില്ല, ഉള്ളിൽ ആളുണ്ടായിട്ട്. പക്ഷെ അത് പാടില്ല, ദേഷ്യപ്പെടരുത്. ഇത് 2021 അതല്ലേ, ബാക്കി കാണാം, അതിന് ശേഷം കൊടുക്കാം. ആകെ തളർന്ന് വലഞ്ഞു കയറി വന്ന ഭർത്താവ് ചായ ആവശ്യപ്പെടുന്നു. അപ്പോ ചായ കുറച്ച് കഴിഞ്ഞിട്ട് തരാം, കളിച്ചോണ്ടിരിക്കല്ലേ എന്ന് സുഹാന. അത് രണ്ടു മൂന്ന് പ്രാവശ്യം വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പൊ അവര് കളി കഴിയട്ടെ, കളിയിൽ തന്നെ മുഴുകിയിരിക്കണ്. അപ്പോ ആള് ഷൗട്ട് ചെയ്യണം, അത് തെറ്റാണോ? അങ്ങനെ ഷൗട്ട് ചെയ്യേണ്ട കാര്യം. ആ അപ്പോ എന്തെയ്യാണ്, ഇവര് ഞെട്ടുന്നു. എന്നിട്ട് അവര് പോയിട്ട് പോവായിരിക്കും, ചിലപ്പോ കിട്ടുന്നുണ്ടോ നമുക്കറിയില്ല. അതെ, പക്ഷെ അവിടെ മാസ് BGM എന്തോ കൊടുത്തു എന്നുള്ളത് വലിയൊരു പ്രശ്നമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് വീഡിയോ. അപ്പോ ബഷീർ ബഷീർ വന്നതും ഒരു ചായ ചോദിച്ചതും പിന്നെ ചായ കൊടുക്കാത്തപ്പോ ഷൗട്ട് ചെയ്തതുമാണ് ഇതിലെ പ്രധാന പ്രശ്നം. ആണായതുകൊണ്ട് ഞാൻ ചായ ഇടില്ല, പെണ്ണുങ്ങളായ അവര് തന്നെ ചായ ഇട്ട് തരണം എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് ബഷീർ ബഷീക്ക് ഉള്ളത് എന്ന് നമ്മുടെ ഗായത്രി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ വീഡിയോയിൽ എവിടെയെങ്കിലും ബഷീർ പറയുന്നുണ്ടോ ഞാൻ ആണാണ്, അതുകൊണ്ട് നിങ്ങൾ പെണ്ണുങ്ങൾ തന്നെ, അതായത് യൂട്രസ് ഉള്ള പെണ്ണുങ്ങൾ തന്നെ എനിക്ക് ചായ ഇട്ട് തരണമെന്ന് നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ? ഞങ്ങളൊന്നും കണ്ടില്ല. പിന്നെ എങ്ങനെ ഈ ഗായത്രി ഇത് കണ്ടുപിടിച്ചു? ഈ ഒരു വ്യക്തിക്ക് രണ്ട് ഭാര്യമാരുണ്ട്. രണ്ട് ഭാര്യമാരുണ്ടായിട്ട് പോലും ഒരു കപ്പ് ചായ കിട്ടാൻ ഇത്രയും അധികം ഷൗട്ട് ചെയ്യേണ്ടി വന്ന ഈ ചെറുപ്പക്കാരന് എത്ര ലൈക്സ് കൂട്ടുകാരെ. കാരണം ചായ ഇടാൻ കഴിയുക എന്നാൽ രണ്ട് കൈയും കുറച്ച് കോമൺ സെൻസും മാത്രം പോരാ, അതിന് യൂട്രസ് കൂടി വേണം. അല്ല പിന്നെന്താ ഈ പുള്ളി അവിടെ വന്ന് രണ്ടുപേരുടെ ചായ ഇട്ടുതരാൻ പറയുന്നു, രണ്ടുപേരും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു, ബിസിയാണ്.
അപ്പോ പുള്ളിക്ക് സ്വയം ചായ ഇടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഗായത്രി ബാബു ഒരു ഫെമിനിസ്റ്റ് ചിന്താധികാരിയാണ്. ഫെമിനിസം നല്ല കാര്യമാണ്, പക്ഷെ ഇതല്പം കടന്നു പോയിട്ടില്ലേ എന്ന സംശയമുണ്ട്. കാരണം എന്തൊക്കെയാണ് കണ്ടെത്തി വെക്കുന്നത്? അതെ, ഓ അതോ ചായടാ അറിയാം, പക്ഷെ രണ്ട് പെണ്ണുങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ ഒരാളായ ഞാൻ എങ്ങനെയാണ് ചായ ഇടുക? മാത്രമല്ല ഒരു ഭർത്താവായ ഞാൻ ചായ ഇട്ടുതരാൻ പറഞ്ഞിട്ട് ഇവർ രണ്ടും ഒന്ന് വെയിറ്റ് ചെയ്യാം ഒന്ന് വെയിറ്റ് ചെയ്ത് എങ്ങനെ അവർക്കത് പറയാനുള്ള ധൈര്യം വന്നു? അപ്പൊ തന്നെ ചൊൽപ്പിടിക്ക് നിർത്തിയില്ലേ? ഈക്വാലിറ്റി എന്നതാണല്ലോ ശരിക്കും ഫെമിനിസം അല്ലേ? ആണിന്റെ അതേപോലെ തന്നെ എന്താ പെണ്ണുങ്ങൾക്കും അവകാശങ്ങൾ വേണം, ഒരേ തുല്യ നീതി കിട്ടണം എന്നുള്ളതാണ് അല്ലേ? പക്ഷെ ഇവിടെ ശരിക്കും അങ്ങനെയാണോ? ഒരിക്കലും അല്ല. അതല്ല, എന്താണ് ഈ ഈക്വാലിറ്റി? ഇതിലെ ബഷീർ ബഷിയും രണ്ട് ഭാര്യമാരും അവര് ആൾറെഡി ഒരു പ്ലാനറ്റ് ഉണ്ട്. എങ്ങനെ? ചായ ബഷീർ ബഷിക്ക് ഭാര്യമാരായിട്ട് കൊടുക്കണം, ചോറ് ആര് വെക്കും? ബഷീർ ബഷി വെക്കും. അപ്പൊ ഇത് ഈക്വാലിറ്റി അല്ലേ? അല്ലേ? തീർച്ചയായും. അപ്പൊ ഈ വീഡിയോയിൽ അങ്ങനെ ഉണ്ടോ? അതായത് എന്താ ചോറ് വെക്കുന്നതും ഭാര്യമാരാണെന്നുള്ളത് കാണിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഞങ്ങൾ കണ്ടെത്തിയ കാര്യമാണ്, അതായത് ഈ വീഡിയോയിൽ കാണാത്തത് കാണുന്ന ഗായത്രി ബാബുക്ക് പലതും കാണാൻ പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് പലതും കാണാം. അപ്പോ ചോറ് വെക്കുന്നതും വീട് ക്ലീൻ ചെയ്യുന്നതും ബഷീർ ബഷിയാണ്, ചായ ഉണ്ടാക്കുന്നത് മാത്രം, അതായത് ഇവരുടെ തീരുമാനപ്രകാരം അവരങ്ങനെ പ്ലാൻ ഇട്ടിട്ടുണ്ട്. അതാണല്ലോ ഈക്വാലിറ്റി. അപ്പൊ ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാന്നുള്ളത്. അതിൽ ചായ എന്ന സാധനം ഇടാൻ പറഞ്ഞിട്ട് ഏൽപ്പിച്ചിട്ടുള്ളത് ഭാര്യമാരെയാണ്. ഇത് ഈക്വാലിറ്റി അല്ലേ? അല്ല, ഇങ്ങനെ സംഭവിച്ചിട്ടില്ല നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കാരണം ഗായത്രി ബാബു പലതും കാണുന്നുണ്ട്. ഇനി വേറെ കാര്യമുണ്ട്, അതായത് ഗായത്രി ബാബു പറയുന്നുണ്ട് കോമൺ സെൻസും ബുദ്ധിയും മാത്രമല്ല യൂട്രസ് കൂടിയും വേണം ചായ ഇടാൻ എന്ന ഒരു സംഭവം അല്ലേ? അത് എന്തോ ആട്ടെ, യൂട്രസിന്റെ കാര്യങ്ങളൊക്കെ എന്തോ ആട്ടെ, പക്ഷെ കോമൺ സെൻസ് ഇവർക്ക് ഇല്ല എന്നുള്ളത് വ്യക്തമായിട്ട് കാണാൻ പറ്റും. കാരണം അത്രയും നേരം പുറത്തുനിന്ന് ബെല്ലടിച്ചിട്ട് ഒരു സാമാന്യ ബോധമുള്ളവർ തുറന്നുകൊടുക്കൂലേ? തീർച്ചയായിട്ടും. ഇനിയിപ്പോ ഭർത്താവിന്റെ പോട്ടെ, അവിടെ പുറത്ത് വേറെ ആരെങ്കിലും, അതെ അവരുടെ എന്താ അപ്പനോ അമ്മയോ വേറെ ആരെങ്കിലും എന്തെങ്കിലും അസുഖമായിട്ട് രക്ഷിക്കണം എന്ന് പറഞ്ഞു വന്നാണെങ്കിലോ അവർ തുറന്നുകൊടുത്തിട്ടുണ്ടോ? അവർക്ക് അപ്പൊ കോമൺ സെൻസ് ഉണ്ടോ? യൂട്രസിന്റെ പ്രശ്നം അവിടെ നമുക്ക് വിഷയമല്ല, നമ്മൾ മാറ്റിയെടുക്കാം. കോമൺ സെൻസിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. ഓൺ പവർ, അവളുമാരെ രണ്ടിനെയും ഒരു പാഠം പഠിപ്പിക്കാൻ മൂന്നാമതൊന്ന് കെട്ട് ബ്രോ. ഓ, കാരണം ആദ്യത്തെ ആളെ പാഠം പഠിപ്പിക്കാനായിരിക്കുമല്ലോ രണ്ടാമത് കെട്ടിയത്. രണ്ടാമത്തെ ആളെ പാഠം പഠിപ്പിക്കാൻ മൂന്നാമത് കെട്ടണം. രണ്ട് ഭാര്യമാരുണ്ടായിട്ടും ഒരു ചായ കിട്ടാൻ വേണ്ടി ഷൗട്ട് ചെയ്യേണ്ടി വന്നു. ഇനി ഒരു കല്യാണം കൂടി കഴിക്കേണ്ടി വരുമോ എന്നൊരു കമന്റ് വന്നിട്ടുണ്ട്. അതിന് മറുപടിയായിട്ട് ഗായത്രി ബാബു പറയുന്നത് ആദ്യത്തെ ഒതുക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ രണ്ടാമത് കല്യാണം കഴിച്ചത്. അതെങ്ങനെ ആദ്യത്തെ ഒതുക്കാനാണ് കല്യാണം കഴിച്ചത്, രണ്ടാമത്തേന് കല്യാണം കഴിച്ചത് എന്ന് ഗായത്രി ബാബു എങ്ങനെ അറിഞ്ഞു? എങ്ങനെ തീരുമാനിച്ചു? അതെ, എങ്ങനെ തീരുമാനിച്ചു? പുള്ളിക്ക് സ്വയം ചായ ഇടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതോ ചായ ഇടാൻ അറിയത്തില്ലേ? ഇല്ല, അറിയത്തില്ല. ചായ ഉണ്ടാക്കാൻ അറിയില്ല ബഷീർ ബഷിക്ക്. ചായ ഉണ്ടാക്കിയപ്പോഴേ ഒരു ഒരു ഏതോ ദിവസത്തില് ബഷീർ ബഷി ചായ ഉണ്ടാക്കി. അതൊരു ഒരു 4-5 ലക്ഷം പേർക്ക് ചായ ഉണ്ടാക്കിയെന്നാണ് ഞാൻ കേട്ടത്. ആ 4-5 ലക്ഷം പേർക്കും ചായ കുടിച്ചിട്ട് എന്തോ വയറ്റിളക്കം എന്നൊക്കെ കേട്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ചായ ഇടാൻ ഇപ്പം കെട്ടിയോളുമാരെ വിളിച്ചത്. അതിനിപ്പോ എന്താ തെറ്റ്? പക്ഷെ നന്നായിട്ട് ചോറ് വെക്കാൻ കഴിയും. ആ, ഉച്ചക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണല്ലേ, ഒരു നേരം ചായ കൊടുത്താ എന്താ വിഷയം? കാരണം നമ്മളിതൊക്കെ കാണുന്നില്ലേ, കാരണം ഗായത്രി ബാബു പലതും കണ്ടിട്ടുണ്ട്. അതെ, ഇല്ലാത്തത് കാണുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്കും ഇല്ലാത്തത് കാണാം. ഗായത്രി ബാബുവിന് കാണാൻ പറ്റുമെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് കാണുന്നതിന് പ്രശ്നം. ഇനി വേറൊരു കാര്യം, അതായത് ഒരാള് പുറത്തുനിന്ന് വരുന്നു സ്വന്തം വീട്ടിലേക്ക്, എന്തൊക്കെ കഴിഞ്ഞിട്ടാണെന്ന് അറിയില്ല, ഭയങ്കര ക്ഷീണിതരാണ് അല്ലേ? നമ്മളിതൊക്കെ കാണുന്നില്ലേ? അതെ, ഞങ്ങളിതൊക്കെ കാണുന്നുണ്ടോ? അപ്പോ വളരെ ക്ഷീണിതനായിട്ട് കയറിയിരുന്നു, കൊറേ നേരം ബെല്ലടിച്ചു, തുറന്നു കൊടുത്തിട്ടില്ല. കോമൺ സെൻസ് അതിനകത്തുള്ള യൂട്രസ് ഉള്ളവർക്ക് ഇല്ല, അതുകൊണ്ടാണല്ലോ തുറന്നു കൊടുക്കാതിരുന്നത്. അത് ഗെയിമാണ് പ്രധാനം. ഓക്കെ, അങ്ങനെ തുറന്നു കൊടുത്തു. എന്നിട്ട് തളർന്ന് വന്ന അല്ലെ ഭർത്താവിന്, അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ട ഏതെങ്കിലും ഒരു സാധാരണ വ്യക്തി എവിടെ നിന്നെങ്കിലും വന്നതായിക്കോട്ടെ, അവർക്കെങ്കിലും ചായ എടുക്കുന്ന ഒരു മര്യാദ അല്ലേ? അതിന് കോമൺ സെൻസ് വേണ്ടേ? അവിടെ യൂട്രസിന്റെ കണക്കെടുത്ത വലിയ വിഷയം കേട്ടോ അല്ലേ? ഗായത്രിയുടെ മൈൻഡ് അത്ര എന്താ ശരിയല്ലാന്നാ ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം ഫെമിനിസം പറഞ്ഞ ഇങ്ങനെ തലയിലേക്ക് കുത്തിക്കയറ്റുള്ളത് ഇത് 2021 തന്നെയല്ലേ? 2021 ഒരു ഭർത്താവിന് സ്വയം ചായ ഇടാൻ പറ്റില്ല.
പ്രത്യേകിച്ചും ഭാര്യ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുവാണെങ്കിൽ, ഭാര്യ ഫോൺ നോക്കുകയോ വീഡിയോ ഗെയിമോ ഒക്കെ ചെയ്തോ, പക്ഷെ ഭർത്താവ് ചായ ചോദിക്കുമ്പോൾ ആവരുത്. അങ്ങനെ കമന്റ്സ് ഇടുന്നവരോടും ഈ തരത്തിലുള്ള വീഡിയോസ് ഉണ്ടാക്കി സപ്പോർട്ട് ചെയ്യുന്നവരോടും ഒക്കെ ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ, എന്താണ് നിങ്ങൾക്കൊക്കെ നേരം വെളുക്കാൻ പോവാ? കേട്ടില്ലേ, നേരം വെളുപ്പിക്കുന്ന ആളാണ്. അതായത് ഭർത്താവ് ചായടരുത്, ഭാര്യമാര് തന്നെ ചായടണം എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുന്നവരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരും എന്നാണ് നേരം വെളുത്ത് ഒന്ന് കണ്ണു തുറക്കുക എന്നാണ് ഗായത്രി ബാബു ചോദിക്കുന്നത്. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. മറ്റൊരാളുടെ വീഡിയോ എടുത്തോണ്ട് വന്നു, എന്നിട്ട് ആ വീഡിയോയില് കുറ്റങ്ങൾ കണ്ടുപിടിച്ച് ഒരിക്കലും കാണാത്ത കാര്യങ്ങൾ കണ്ടു എന്ന് പറയുന്നത്, അതിനെന്തോ പറയലോ? അതെ, എന്തെന്നാ? എന്തെന്നാ? വേറെന്തോ ഒരു പരദൂഷണമെന്നോ അങ്ങനത്തെ എന്തൊക്കെയോ പറയില്ലേ? അങ്ങനെ പറയും. 2021 അല്ലേ, ഇതൊക്കെ മോശമല്ലേ? എന്ന് നിങ്ങൾക്ക് നേരം വെളുക്കും? ഗായത്രി ബാബുവിനോടാണ്. ഗായത്രി ബാബുവിനോടാണ്. എന്നാണ് നിങ്ങൾക്ക് നേരം വെളുക്കുക? കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ അല്ല നല്ലത്. അയാളോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ? അല്ലല്ലോ, ചോദിക്കണ്ടേ? അല്ല, അവരുടെ എല്ലാവരുടെ ഫേസും കാണുന്നു. അതെ, ഫെയർ യൂസ് പോലും ചെയ്തിട്ടില്ല. ഇതൊക്കെ 2021 അല്ലേ, ഇതൊക്കെ തെറ്റല്ലേ? അതായത് ബഷീർ ബഷിയുടെ വീഡിയോ അനുവാദമില്ലാതെ തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും, കാരണം വിമർശിക്കാനാണല്ലോ കൊണ്ടുവന്നു. വീഡിയോ ചെയ്തു ഗായത്രി ബാബുവിന്റെ വീഡിയോ ഞങ്ങൾ എടുത്തിട്ട് ഞങ്ങൾ ചെയ്തു. അപ്പൊ ഞങ്ങൾക്ക് എന്നാ നേരം കൊടുക്കുക? അല്ലേ, സത്യം. ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട്, മാനസികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട്, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കിച്ചണിലോട്ട് പോയി ചായ ഉണ്ടാക്കാൻ അതിനുള്ള ശേഷി ഇല്ലായ്മ, ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യം ഈ വ്യക്തിക്ക് ഉണ്ടോ? ഇല്ലല്ലോ, ആസ് പെർ ദിസ് വീഡിയോ ഇല്ല. ഭർത്താവ് അകത്തേക്ക് കയറുന്നു, അതിനുശേഷം ചായ ഇടാൻ ആ ആൾക്ക് പ്രത്യേക പ്രശ്നങ്ങളോ എന്തെങ്കിലും അസുഖമോ ഒന്നുമില്ല. അപ്പൊ സ്വന്തമായിട്ട് ഇട്ട് കൊടുത്തൂടെ എന്നാണ് ഗായത്രി ബാബു ചോദിക്കുന്നത്. അത് ആസ് പെർ ദാറ്റ് വീഡിയോ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും കാണുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോ കാണാത്തതൊന്നും ഗായത്രി ബാബു പറയാറില്ല അല്ലേ? ആ വീഡിയോനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്, അതില് കണ്ടത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ എന്തൊക്കെ പറയാം, കാണായത് കൊണ്ടാണ് ചായ ഇടാത്തത് എന്ന് പറയാം. അതായത് ആദ്യത്തെ ഭാര്യനെ നിലക്ക് നിർത്താനാണ് രണ്ടാമത്തെ ഭാര്യ കല്യാണം കഴിച്ചതെന്ന് പറയാം. എന്തൊക്കെ പറയാം, രണ്ടുപേര് ഗെയിം കളിച്ചോണ്ടിരിക്കുമ്പോ ചായ എടുത്തരാത്തതിന് വേണ്ടിയാണ് ഷൗട്ട് ചെയ്തത് പറയാം. അപ്പൊ ഇതൊക്കെ കണ്ടായിരുന്നു. ചായ ഉണ്ടാക്കാനുള്ള ഏക തടസ്സമാണ് ആണായിപ്പോയി എന്നുള്ളത്. ഭർത്താവായി പോയില്ലേ, എങ്ങനെയാണ് ചായ ഇടുക? അതും രണ്ട് ഭാര്യമാരുള്ള ഭർത്താവാകുമ്പോൾ ചായ എങ്ങാനും വിട്ടാൽ ആണത്വം അവിടെ അങ്ങ് ഒരുകി വീഴൂലേ? ഇത്തരത്തിലുള്ള വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നവരോട് പ്രത്യേകിച്ചൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ചായ ഉണ്ടാക്കാനും പാചകം ചെയ്യാനും വീട്ടുജോലി ചെയ്യാനും ഏതവയവമുള്ള ഏത് ജെൻഡറുള്ള മനുഷ്യനും അത് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ആണായതുകൊണ്ട് പെണ്ണായതുകൊണ്ട് എന്നുള്ള അത് വേണ്ട. അടുത്തത് ഞാൻ ഷൗട്ട് ചെയ്യും, അപ്പൊ നിങ്ങള് പോയി പോണം. പിന്നെ എന്റെ മുന്നിൽ നിന്ന് ഗെയിം കളിക്കരുത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഗായത്രി ബാബു കണ്ടായിരുന്നു. ഭയങ്കര തന്നെ. ഇനി എന്തെന്ന് ചർച്ച? വാ, കേറ്റി പോ. ഗായത്രി ബാബു ഫെമിനിസം ആവാം, പക്ഷെ അത് ഈക്വാലിറ്റിക്ക് വേണ്ടിയായിരിക്കും. അല്ലാതെ ഇങ്ങനെ വേറെ കാര്യം പറയാൻ കേട്ടോ, ഗായത്രി ബാബുവിന്റെ നല്ലൊരു ഫാൻസ് ആയിരുന്നു നമ്മള് അല്ലേ? തീർച്ചയായും. പക്ഷെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ വിളിച്ചു പറയുന്നത്, നമ്മൾ വെയിറ്റ് ചെയ്തായിരുന്നു. ഗായത്രി ബാബു ഒരുപാട് പേരെ എയറിലേക്ക് വിടുമെന്ന് ഞങ്ങൾ കാത്തിരുന്നായിരുന്നു, പക്ഷെ ഗായത്രി ബാബു ഇവിടെ വരുന്നുണ്ട് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഒരു സന്തോഷം കൊണ്ടുപോവാ. ഓ ഫു.